ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിൽ നാട്ടികേടടുത്ത് തൃപ്രയാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് ബിബിൻ ബ്രോനെ കാണാനാണ്. പറ്റിയ ഒരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. ബിബിന് കാഴ്ച ശക്തിയില്ല, മാത്രമല്ല കേൾവിക്കും ചെറിയ പ്രശ്നമുണ്ട്. ചെറുപ്പത്തിലൊക്കെ നല്ല രീതിയിൽ കാഴ്ച ശക്തിയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഷുഗർ വന്നിട്ടാണ് കാഴ്ച പോയതും ചെവിക്ക് എഫക്റ്റ് ചെയ്തതും ഒക്കെ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്നുള്ളത് നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. ഇതായി കാണുന്നതാണ് കേട്ടോ ബിബിൻ്റെ വീട്. നിങ്ങളെല്ലാവരും കൂടെ വേണം, നമുക്ക് എത്രയും പെട്ടെന്ന് ബിബിൻ്റെ കല്യാണം നടത്തണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടത്തേക്ക് വരാൻ കാരണക്കാരായ ഒരാളെയും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ബ്രോന്റെ പേരെന്താ? അഫ്സൽ അല്ലേ? അപ്പൊ ബ്രോ കൊറേ ആയി വിളിക്കുന്നു ഇവിടെ ഒന്ന് വരാന്. അപ്പൊ ഇപ്പൊ നമുക്ക് പറ്റിയത്, നിങ്ങളെ കൂടെ പഠിച്ചാണ് അല്ലേ? എന്റെ കൂടെ 7 ക്ലാസ് വരെ പഠിച്ചാണ്. ചെറുപ്പത്തില്? അതെ. അപ്പോ തീർച്ചയായും ഷുഗർ ഉള്ള ഒരു ആളാണ്. അങ്ങനെയാണ് ഈ കാഴ്ച കുറഞ്ഞു കുറഞ്ഞ്. മുന്നെ തൃശ്ശൂരൊക്കെ അവനെ ഒറ്റയ്ക്ക് തന്നെ പോയിട്ട് ജോലിയൊക്കെ ചെയ്ത് വന്നിരുന്ന ആളാണ്. പിന്നെ ഇങ്ങനെ പതുക്കെ പതുക്കെ കാഴ്ച നഷ്ടപ്പെട്ട് പിന്നെ ഇപ്പൊ പല സഹായം കൂടാൻ പുറത്തും പോകാൻ പറ്റില്ല. നമ്മള് പറ്റുന്ന സമയത്തൊക്കെ നമ്മൾ അവനെ കൊണ്ട് ജസ്റ്റ് പുറത്തൊക്കെ കൊണ്ടുപോകും. അങ്ങനത്തെ ബ്രോ അടിപൊളിയാണ്. അതായത് ഫ്രണ്ടിന്റെ ഒരു കല്യാണം നടക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതെ, തീർച്ചയായിട്ടും ശ്രമമാണല്ലോ, ബാക്കി ദൈവത്തിന്റെ അടുത്ത്. നമ്മള് ശ്രമിക്കുക, ബാക്കി പഠിച്ചോ നോക്കിക്കോളുന്നാണല്ലോ. ഇതാണ് ബിബിന്. ബിബിനെ എന്തൊക്കെയാ ശേഷം? സുഖല്ലേ? ഓ സുഖല്ലേ? ആ സുഖ. അപ്പൊ ഇതാണ് ബിബിന്. ഇത് ബിബിന്റെ അമ്മയാണ്. അമ്മേന്റെ പേരെന്താ? രമ അല്ലേ? ബിബിന് ആദ്യം നല്ല രീതിയിൽ കാഴ്ച ഉണ്ട് എന്ന് പറഞ്ഞിരുന്നല്ലോ. ഈ ചിത്രം ബിബിൻ വരച്ചതാണ് കേട്ടോ. ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് വരച്ചാ നോക്കില്ലേ. ഈ ഷുഗറിന്റെ ഭാഗമായിട്ടാണ് പെട്ടെന്ന് ഈ കാഴ്ച ശക്തി പോയത്. നല്ല കഴിവുള്ള ഒരു മോനായിരുന്നു കേട്ടോ. ഇത്രയും നല്ലോണം ചിത്രമൊക്കെ വരക്കുന്നേ. 2 വയസ്സിൽ തുടങ്ങിയതാണ് ഈ ഷുഗറിന്റെ കംപ്ലൈന്റ്. അന്ന് തുടങ്ങി ഡോക്ടറെ കാണിച്ച് ട്രീറ്റ്മെന്റിലാണ്, ഇൻസുലിൻ എടുക്കുന്നുണ്ട്. പിന്നെ പഠിക്കാൻ സ്കൂളിലൊക്കെ പോയി, പഠിക്കാനൊന്നും കുഴപ്പമൊന്നുണ്ടായിരുന്നില്ല. 7 ക്ലാസ് വരെ അവൻ ക്ലാസ്സിൽ ഫസ്റ്റൊക്കെ ആയിരുന്നു. അവിടെ നിന്നാണ് പിന്നെ പഠിപ്പിൽ ചെറിയൊരു വ്യത്യാസം വന്നത്. അതൊക്കെ കഴിഞ്ഞ് അവൻ ITC പോയി, ട്രാൻസ്മാൻ സിവില് കഴിഞ്ഞ് 2 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ്. കാഴ്ച നഷ്ടപ്പെട്ട എത്ര വയസ്സുള്ളപ്പോഴാ? കാഴ്ച നഷ്ടപ്പെട്ടത് ഒരു 8 വയസ്സിലൊക്കെ, അല്ല 8 വയസ്സിലല്ല, ഒരു 14 വയസ്സിലൊക്കെ വരെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷമാണ് ചെറുതായിട്ട് കാഴ്ച കുറയാൻ തുടങ്ങിയത്. അങ്ങനെ കുറഞ്ഞു വന്നതാണ്. ഡോക്ടർ പറഞ്ഞു അത് ഞരമ്പ് തളർച്ച കൊണ്ട് വന്നിട്ടുള്ളതാണെന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഷുഗർ വന്നിട്ട് ഞരമ്പ് തളർച്ച കൊണ്ട് വന്നതാണല്ലേ? അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോ വേറെ ഇതിന് ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ അങ്ങനെ ഒന്നും ഇല്ല? ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിരുന്നു. ട്രീറ്റ്മെന്റ് പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ട്രീറ്റ്മെന്റ് ഉണ്ട്, ഇപ്പോഴും ട്രീറ്റ്മെന്റിൽ തന്നെയാണ്. ഹോമിയോ മരുന്ന് കൊടുക്കുന്നുണ്ട്, പിന്നെ ഷുഗറിന് ഇൻസുലിൻ പമ്പ് വെച്ചിട്ടുണ്ട്. അപ്പോ കാഴ്ച തീരെ കാഴ്ച ശക്തിയില്ല. അപ്പോ വളരെ ചെറുതായിട്ട് മാത്രം, ഒരു തൊട്ടടുത്ത് നിന്നാല് ഒരു രൂപം ഒരു നിഴല് മാതിരി കാണുക. കേൾവിയും കുറഞ്ഞു. അതെ, ഇതിനോടനുബന്ധിച്ച് തന്നെ കേൾവിയും കുറഞ്ഞു. അപ്പൊ അതിന് ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ടുണ്ട്. ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ടുണ്ട്. ഷുഗറിന് ഇൻസുലിൻ പമ്പും വെച്ചിട്ടുണ്ട്. ഇൻസുലിൻ പമ്പ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഷുഗർ ഒക്കെ കൺട്രോളിലാണ്. ഇപ്പൊ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇൻസുലിൻ നിറച്ചു കൊടുത്താൽ മതി. 4 ദിവസം കൂടുമ്പോ ഇൻസുലിൻ നിറച്ചു കൊടുത്താൽ മതി. ഇൻസുലിൻ പമ്പ് വെച്ചിട്ടുണ്ട്. അത് പോക്കറ്റിൽ വെക്കാം. പോക്കറ്റില്? ചെറിയ ഇൻസുലിൻ പമ്പ്. ഓ, അത് അങ്ങനെ നിറച്ചു കൊടുക്കണം. 4 ദിവസം കൂടുമ്പോ അത് അവന് കാഴ്ച ഇല്ലാത്ത കൊണ്ട് ഞാൻ ചെയ്തു കൊടുക്കണ്. 4 ദിവസം കൂടുമ്പോ ഇതിങ്ങനെ നിറച്ച് കൊടുക്കണം. അപ്പൊ ഇവന്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞ ഇവനൊരു സപ്പോർട്ട് വേണം. തീർച്ചയായും അതിന് വേണ്ടിട്ട് തയ്യാറായിട്ട് വരുന്ന നല്ല മനസ്സുള്ള പെൺകുട്ടികള് നമ്മൾ അങ്ങനെയാ പ്രതീക്ഷിക്കുന്നത്. നമ്മള് വലിയ സാമ്പത്തികം ഇതൊന്നും ഒന്നും പ്രതീക്ഷിക്കണൊന്നും ഇല്ല. ഇപ്പൊ അച്ഛന് ഗവൺമെന്റ് ജോലിയായിരുന്നു, ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റില്. ആളിപ്പോ റിട്ടയർഡായിട്ട് ഇപ്പൊ 10-12 വർഷമൊക്കെ ആയി. അപ്പൊ നമുക്ക് സാമ്പത്തികമായിട്ടും അത്ര വലിയ എന്താ പട്ടിണിയൊക്കെ കൂടാണ്ട് നമുക്ക് കഴിയാം. അപ്പൊ കൊണ്ടുവരുന്ന പെൺകുട്ടിയിൽ നമ്മൾ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കണൊന്നും ഇല്ല. പിന്നെ നോക്കാനായിട്ട് ഒരു നല്ല മനസ്സുള്ള ഒരു പെൺകുട്ടി. അവന്റെ കാര്യങ്ങള്
അത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവൻ ഇപ്പൊ വീട്ടില് എല്ലാ കാര്യങ്ങളൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യും, എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യും, പക്ഷെ പുറത്തേക്ക് അവന് പോണെന്നുണ്ടെങ്കിൽ ഒരു ഹെൽപ്പ് വേണം. നടക്കുമ്പോ അത് അച്ഛൻ വന്നിട്ടുണ്ട്. അപ്പോ അച്ഛൻ പുറത്തു പോയതേനു അല്ലേ? അപ്പോ ഇതാണ് അച്ഛൻ. അച്ഛന്റെ പേരെന്തേനു? മുരളി. മുരളി അല്ലേ? അച്ഛൻ എവിടെ ഇരുന്നോ? ആ അപ്പോ പിന്നെ ഈ ബാലൻസിന്റെ പ്രശ്നം ബിബി പറഞ്ഞത് വീട്ടിന്റെ ഉള്ളിൽ നിന്നൊക്കെ അങ്ങനെ വിഷയം ഉണ്ടാവില്ല. കുഴപ്പമൊന്നുമില്ല, വീട്ടിന്റെ ഉള്ളിൽ ഇപ്പൊ അവൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ, എന്നെ ഹെൽപ്പ് ചെയ്യും മിക്ക കാര്യങ്ങളിലും. അവൻ എനിക്ക് പ്രായമായതാണല്ലോ, അപ്പൊ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പിന്നെ വേറെ ഇവിടെ ആരും ഇല്ലല്ലോ. അപ്പൊ അവനാണ് എന്നെ എല്ലാ കാര്യങ്ങളും ഹെൽപ്പ് ചെയ്യുന്നത്. എത്ര മക്കളാ? എനിക്ക് ഒരാള് ബിബി മാത്രമേ ഉള്ളു അല്ലേ? അപ്പൊ ബിബിന് എത്ര വയസ്സായി? 36 അല്ലേ? ആ അപ്പൊ മുമ്പ് ഇങ്ങനെ എന്തെങ്കിലും ജോലിക്കൊക്കെ പോയിരുന്നല്ലേ? ഇപ്പൊ നിലവിൽ ജോലിയൊന്നും ചെയ്യുന്നില്ല അല്ലേ? ഒരു ബിസിനസ് ഒക്കെ നടത്തുന്നുണ്ട് അവൻ കൂട്ടുകാരൊക്കെ കൂടിയിട്ട്. ബിസിനസ് ഒക്കെ? എന്ത് ബിസിനസ്സാ? അത് ഒരു എന്താ ബിസിനസ് റീസൈക്ലിങ്ങിന്റെ. സൈക്ലിങ്ങിന്റെ? റീസൈക്ലിങ്. റീസൈക്ലിങ്? ആ വേസ്റ്റ് മാനേജ്മെന്റ് പോലത്തെ. അതെ അതെ, കമ്പനി തുടങ്ങാനുള്ള ഒരു ഉദ്ദേശത്തിലാണ്. ഒന്നും ആയിട്ടില്ല. അതെ അതെ, റീസൈക്കിൾ ചെയ്തിട്ടില്ലേ പ്ലാസ്റ്റിക്. നല്ല പരിപാടിയാ, എല്ലാ പ്ലാസ്റ്റിക്കുകളും കൂടി. അതെ 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 അതെ. അപ്പൊ അതില് നിങ്ങള് ഷെയർ ഉണ്ട് അല്ലേ? അതെ അതെ. അപ്പോ അത് നമുക്ക് തീർച്ചയായിട്ടും ഒരു വരുമാന മാർഗം തന്നെ ആവുമല്ലോ. നല്ല ഒരു പരിപാടിയാണ്. ഗൾഫിലുള്ള പോലെ. അതെ അതെ അതെ, തീർച്ചയായും നല്ല കൺസെപ്റ്റ് ആണ്. ഒരു വർഷം കോർപ്പറേഷൻ ഓഫീസിൽ 2011 വരെ കോർപ്പറേഷൻ ഉണ്ടായിരുന്നു. ഒരു കൊല്ലം ഉണ്ടായിരുന്നല്ലോ, പിന്നെ അങ്ങോട്ട് ഈ ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതെ അതെ, താല്പര്യം കുറഞ്ഞു, അങ്ങനെ നിർത്തിയതാണ്. അപ്പോ വിവിന് വേറെ എന്തെങ്കിലും ഈ ഇൻസുലിൻ ചെയ്യുമ്പോ വേദന അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇല്ല, അത് നമ്മൾ അറിയാതെ അങ്ങനെ ഡെയിലി അങ്ങ് പോയിക്കോളല്ലേ. ആ വർക്ക്ഔട്ട് ഒക്കെ ചെയ്യോ? ജിമ്മിന് പോകലുണ്ടോ? ജിമ്മിനല്ലോ, വീട്ടില് വർക്ക്ഔട്ട് ചെയ്യണം. ആ അത് ശരി, അടിപൊളി അടിപൊളി. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ വർക്ക് ചെയ്തിരുന്നു, ഞാൻ ഹെൽപ്പ് ചെയ്യും. എനിക്കും ഈ കണ്ടല് പ്രശ്നങ്ങളൊക്കെ കാരണം എനിക്കും കണ്ണില്ല, ഈ ഇങ്ങനെ നോക്കിയിരുന്നിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ കാരണം പിന്നെ അതിനൊരു ഹെൽപ്പ് വേണല്ലോ. തീർച്ചയായും കണ്ണിന് കാഴ്ച കുറച്ചുകൂടി കുറഞ്ഞപ്പോ തീരെ പറ്റാണ്ടായി, അത് നിർത്തിയതാണ്. അതെ, ഇപ്പൊ പെട്ടെന്ന് കാഴ്ച പോയത്. സ്പെഷ്യൽ സ്കൂൾ ഒന്നും പഠിച്ചിണ്ടാവൂലേ? എത്ര വരെയാ പഠിച്ചേ? പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പോയതാ? ഓക്കെ. അപ്പൊ നമുക്ക് കല്യാണത്തിന്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. ഇപ്പൊ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോ പല സ്ഥലത്തുനിന്നും ആളുകൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യും. നിങ്ങൾക്ക് ദൂരം പ്രശ്നമുണ്ടോ? ദൂരം പ്രശ്നമുണ്ടോ അച്ഛാ? ഇല്ല, ദൂരം പ്രശ്നമില്ല. നമ്മളെ മോനെ സ്നേഹിക്കുന്ന ഒരാളെ കണ്ടെത്തും. നല്ല കുട്ടിയാ, നല്ല വീടിനു പറ്റിയൊരു കുട്ടിയാവണം പിന്നെ ശ്രദ്ധിക്കണത്. തീർച്ചയായും, അതല്ലാണ്ട് വേറൊന്നും നമ്മൾ ഉദ്ദേശിക്കില്ല. തീർച്ചയായിട്ടും. അതെ അതെ അതെ. അപ്പോ ബിബിൻ ഇപ്പൊ 36 വയസ്സല്ലേ ആയത്, നമുക്കൊരു എത്ര വയസ്സിന്റെ ഉള്ളിലുള്ള ആലോചന സ്വീകരിക്കാം? അങ്ങനെ ചോദിച്ചാ 36 എത്രയായാലും എനിക്ക് നോ പ്രോബ്ലം. സെയിം ഏജ് വരെ അല്ലേ അമ്മേ? നോ പ്രോബ്ലം. അപ്പോ ആ ഒരു ഏജ് എന്ന് പറയുമ്പോ ഭർത്താവ് മരിച്ചതിൽ ഡിവോഴ്സ്ഡ് ആയ ആൾക്കാരാണ് കൂടുതൽ ഉണ്ടാവുക. അപ്പൊ അത് നമുക്ക് സ്വീകരിച്ചുകൂടെ അല്ലേ അമ്മേ? പ്രശ്നമില്ല, നമുക്ക് അങ്ങനത്തെ കണ്ടീഷൻസ് കാര്യങ്ങളൊന്നും ഇല്ല. ബിബിനെ കെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മനസ്സുണ്ടാവണം അല്ലേ? അത് തന്നെ. അപ്പൊ ബിബിന്റെ പ്രശ്നങ്ങൾ തന്നെ കാഴ്ചക്ക് ബുദ്ധിമുട്ടുണ്ട്. കേൾവി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഈ ഒരു ഡിസ്റ്റൻസിൽ നിന്നൊക്കെ കേൾക്കൂ അല്ലേ? ദൂരത്തു നിന്ന് പ്രശ്നം അകലേക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല. അതെ, ഗൈഡ് വെച്ചിട്ടുണ്ടല്ലോ. ആ അതെ. അപ്പോ അതൊക്കെ മനസ്സിലാക്കിട്ട് പിന്നെ ഇൻസുലിന്റെ വേറെ ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നും ഇല്ലല്ലോ അല്ലേ? ഷുഗറിന്റെ, ഷുഗർ ഇങ്ങനെ ഇപ്പൊ ഇൻസുലിൻ ചെയ്യുമ്പോ നോർമൽ ആയിരിക്കും അല്ലേ? നോർമൽ ആയിരിക്കും. നമ്മള് എനിക്ക് അതൊക്കെ കാണാൻ പഠിച്ചിട്ടുണ്ട്. അത് കാരണം എങ്ങനെ? ആ
അത് വെച്ചാ അവൻ പറയുന്നത് അവൻ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ച് ഇൻസുലിൻ കൊടുക്കേണ്ടത് അവൻ തന്നെ അറിയാം, അതാണ് അവൻ പറഞ്ഞത്. എത്ര ഇൻസുലിനാ വേണ്ടത് എന്നുള്ളത് അറിയാ എല്ലാം പഠി. അതെ അതെ അതെ, ഇത് മാനുവലാണ്. അപ്പൊ നമ്മള് രാവിലെ രണ്ട് ദിവസം അതിനനുസരിച്ച് ഇൻസുലിൻ പമ്പ് ചെയ്യും. അപ്പൊ ഇതിന്റെ ഓട്ടോമാറ്റിക് ഉണ്ട് അല്ലേ? ഇതിന്റെ ഓട്ടോമാറ്റിക് ഉണ്ട്. ആ അപ്പൊ ഇതിൽ നമ്മള് കഴിക്കുന്ന ഭക്ഷണം ഇതിൽ കാണിക്കൂല്ല? അല്ല അങ്ങനല്ല, അല്ല മീൻസ് അതിൽ എത്ര ഇൻസുലിൻ ആവശ്യമുണ്ട് അങ്ങനെ എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം? നമ്മളെ ഇത് യൂണിറ്റ് കണക്കാണ് ഇൻസുലിൻ കൊടുക്കണത്. അപ്പൊ രണ്ട് ഇഡലി കഴിക്കാന്ന് വെച്ചാൽ ഇത്ര യൂണിറ്റ് ഇൻസുലിൻ വേണമെന്നുള്ളത് ഇപ്പൊ അവനറിയാം. കാരണം നമ്മള് 10 ദിവസം അമൃത ഹോസ്പിറ്റലിൽ പോയിട്ട് ഇതൊക്കെ പഠിച്ചു, അവര് പഠിപ്പിച്ചു തന്നു. പിന്നെ അപ്പൊ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യണത്. ചെയ്ത് ചെയ്ത് ഇപ്പോ എത്ര 8 വർഷം ഒക്കെ ആയിട്ടുണ്ട് ഇൻസുലിൻ പമ്പ് വെച്ചിട്ട്. അവനറിയാം ഇത്ര ഭക്ഷണം ഇന്ന ഭക്ഷണം കഴിക്കുമ്പോ ഇത്ര ഇൻസുലിൻ വേണമെന്നുള്ളത് അവനറിയാം. അപ്പൊ ഇതില് ബട്ടൺ ഉണ്ട്, ആ ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ബോളസ് കൊടുക്കാന്ന പറയാ, ഇത്ര ബോളസ് വേണമെന്ന് അവനറിയാം. അപ്പൊ അവൻ ചെയ്തോളത് ഭക്ഷണം കഴിക്കുമ്പോ അത് അവൻ ചെയ്തോളു. തീർച്ചയായും തീർച്ചയായും. അതെ, അപ്പോ നമുക്ക് ഇപ്പൊ നമ്മള് അങ്ങനത്തെ കണ്ടീഷൻസ് കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോ പിന്നെ വേറെ നമുക്ക് എന്താ പറയാനുള്ളത്? വരാൻ പോകുന്ന പെൺകുട്ടിയെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് അമ്മയ്ക്ക് പറയാനുണ്ടോ? പെൺകുട്ടികൾക്ക് വെച്ചാ ഇപ്പൊ എന്റെ മോന് കണ്ണിനും കാഴ്ചയില്ല, അതേമാതിരി ചെവിയും കേൾവി കുറവുണ്ട്. അപ്പൊ വരുന്ന പെൺകുട്ടികൾക്ക് ഇതുണ്ടായിരിക്കണം, കാഴ്ച ഉണ്ടായിരിക്കണം, കേൾവി ഉണ്ടായിരിക്കണം, സംസാരിക്കാനും കഴിയണം. പിന്നെ ചെറിയ രീതിയിൽ എന്തെങ്കിലും അംഗവൈകല്യം വല്ല കൈക്ക് കാലം അതൊന്നും വലിയ പ്രശ്നമായിട്ട് കണക്കാക്കണില്ല. അതാണ് നമ്മുടെ ആവശ്യം. പക്ഷെ നമ്മളെ എന്താ പറയാ, ഞാൻ പുറത്തേക്ക് എനിക്കറിയാലോ ഒരാളെ സപ്പോർട്ട് ഇല്ലാണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പൊ അംഗവൈകല്യം ഉണ്ടെങ്കിൽ തന്നെ എനിക്കൊന്ന് പുറത്തിറങ്ങുന്നത് അത് ബുദ്ധിമുട്ടാവില്ല. അങ്ങനെ അങ്ങനത്തെ അംഗവൈകല്യം അങ്ങനത്തെ ബുദ്ധിമുട്ടില്ലാത്ത പോലെ ആയിരിക്കണം അല്ലെ? വിഭിന്ന ഒന്ന് പുറത്തു കൊണ്ടുപോകാനും ഒക്കെ പറ്റുന്ന അപ്പൊ ചെറിയ ബുദ്ധിമുട്ടുള്ള പോലെ ഉണ്ടാവല്ലോ, അതൊക്കെ നമുക്ക് പ്രശ്നമല്ല. പക്ഷെ വിഭിന്ന നോക്കാൻ പറ്റുന്ന ഒരാള് അങ്ങനെയുള്ള ഒരാള് തന്നെ മുമ്പോട്ട് വരട്ടെ. അച്ഛാ ഇത് കറക്റ്റ് സ്ഥലം എവിടെ വരുന്നത്? അത് തൃശ്ശൂർ ജില്ലയില്, തൃശ്ശൂർ ജില്ല തൃപ്രയാട് പഞ്ചായത്ത്, വലപ്പാട് പോസ്റ്റ് ഓഫീസ്. തീർച്ചയായിട്ടും അച്ഛനും അമ്മയ്ക്കും പ്രായമായി വരികയാണ്, ഒറ്റ മോനാണ്. അപ്പോ വിപിന്റെ ഒരു പെട്ടെന്ന് തന്നെ ഒരു പിന്നെ വൈഫിനെ വിപിന്റെ വേണം, നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. തീർച്ചയായിട്ടും നിങ്ങൾ വിപിന്റെ ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുമ്പോട്ട് വരണം. അപ്പോ നല്ലൊരു ആളാ, ഒരുപാട് ആയി ഇവരും ഇങ്ങനെ നോക്കിയിട്ട് ഇവർക്ക് ഇനി നമ്മൾ ഒരുപാട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലൊരു അതിനി നടക്കൂലായിരിക്കും അങ്ങനെയുള്ളൊരു ചിന്താഗതി ഉണ്ടാവല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു മൈൻഡ് സെറ്റിലൊക്കെ ആയിപ്പോയിരുന്നു ഇവര്. അപ്പൊ നമുക്കിതൊരു പ്രതീക്ഷയാണ് ഇതിൽ വീഡിയോ ഇടുമ്പോൾ ചെയ്യുന്നത്. 100% നമുക്കൊരു ഉറപ്പും ഇല്ല, പക്ഷെ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വിപിന് പറ്റിയ ഒരാള് നമുക്ക് കണ്ടെത്താൻ പറ്റും. സ്ഥലമൊന്നും നമുക്ക് പ്രശ്നമില്ല, നല്ല മനസ്സുള്ള ഒരാളായിരിക്കണം എന്നേ ഉള്ളൂ. ഒരുപാട് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജില്ലകളുണ്ട്, ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള മനസ്സുള്ള ആളുകളുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ഒരാൾ വിപിന് വേണ്ടി ഇല്ലാതെ എന്തായാലും ഉണ്ടാവില്ല. കാരണം ഡിഫറെൻ്റ് ഏബിൾഡായ ഒരാൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കുള്ളൊരു പാർട്ട്ണറും ഈ ലോകത്ത് ജനിച്ചിട്ടുണ്ട്. പക്ഷെ അതെവിടെയാണെന്ന് നമുക്കറിയില്ല, അവരെ കണ്ടെത്തണം, അതാണ് നമ്മുടെ വിജയം. കണ്ടെത്തിയവരൊക്കെ ഇന്ന് നല്ല വിവാഹ ജീവിതം ലഭിച്ച് ജീവിക്കുന്നുണ്ട്, കണ്ടെത്താത്തവരാണ് ഇന്നും വിവാഹം കഴിയാതിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരാളെ വിപിൻ്റെ പാർട്ട്ണറിനെ കണ്ടെത്താൻ നിങ്ങൾ കൂടെ ഉണ്ടാവണം. നിങ്ങളുടെ ഓരോ ഷെയറും ഇവർക്ക് ഒരു ജീവിതമാണ് കൊടുക്കുന്നതെന്നുള്ള നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കൂടെ വേണം. പിന്നെ അമ്മ അച്ഛ രണ്ടാളും കൂടിയാണ്. നമ്മളിപ്പോൾ വീഡിയോ ഇടുമ്പോൾ പല സ്ഥലത്തുനിന്നും ആൾക്കാർ വിളിക്കുമെന്ന് പറഞ്ഞല്ലോ, പല മനസ്സുള്ള പോലായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കണ്ടിട്ടോ അല്ല അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ലപോലെ അന്വേഷിക്കുക, ആരാണെങ്കിലും ധൃതി പിടിച്ച് കല്യാണം കഴിക്കാതെ നല്ലപോലെ അന്വേഷിക്കുക. കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു വിധ ഉത്തരവാദിത്വം ഉണ്ടാവില്ല. നിങ്ങൾ വരുന്ന കോളുകൾ നോക്കിയിട്ട് അന്വേഷിച്ചിട്ട് ചെയ്യാട്ടോ. അപ്പോ അച്ഛാണോ അമ്മ വേറൊന്നും പറയാനില്ലല്ലോ അല്ലെ? നമുക്ക് നല്ലൊരാളെ കണ്ടല്ലേ വിപിനെ. വിപിന് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു അല്ലെ. നമ്മളെ മനസ്സിലാക്കുന്ന ഒരാള്, നമ്മളെ പുറത്തൊക്കെ കൊണ്ടുവരാനുള്ള മനസ്സുള്ള ഒരാള് അല്ലെ. അങ്ങനെയുള്ള ഒരാള് തന്നെ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ. പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നല്ല രീതിയിൽ ഇത് ഷെയർ ചെയ്യണം, നിങ്ങൾ കൂടെ ഉണ്ടാവണം. ഒരു ഫാമിലീന്റെ ഒരു സന്തോഷത്തിന് നമ്മള് കാരണമായാലും അതിൽ പരൊന്നും വരാനില്ല, നിങ്ങൾക്ക് അറിയാലോ. എല്ലാവരും എപ്പോഴും കൂടെ വേണം.
തീർച്ചയായിട്ടും അങ്ങനെ നമ്മള് മനസ്സിലാക്കുന്ന ഒരു നമ്മളിപ്പോ ഒരാള് മുമ്പോട്ട് വന്ന് കല്യാണം കഴിച്ചാൽ മരണം വരെ നല്ല ഹാപ്പി ആയിട്ട് ജീവിച്ചോളണം, പിന്നെ വേണ്ടിയിരുന്നില്ല അങ്ങനെ തോന്നുന്ന ഒരാള് വരണ്ട. അതുകൊണ്ടാണ് ഈ വീഡിയോ പരമായിട്ട് ചെയ്യുന്നത്. ഇവരെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ്. അത് മനസ്സിലാക്കിയിട്ട് ഇനിയിപ്പോ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഒരു ഡോക്ടറെ സജഷനോ എന്തുവാണെങ്കിലും നിങ്ങൾക്ക് കല്യാണത്തിന് മുമ്പ് നോക്കാം. പക്ഷെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കരുത്, അടിപൊളിയായിട്ട് ഇങ്ങ് ജീവിക്കുക. അത് മാത്രമാണ് പറയാനുള്ള എല്ലാവരോടും. തീർച്ചയായിട്ടും നിങ്ങൾ അതിന് പറ്റിയ മനസ്സുള്ള ആളുകൾ മുമ്പോട്ട് വരണം. അപ്പോൾ എത്രയും പെട്ടെന്ന് വിവിന് നല്ലൊരു വധുവിനെ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ നടത്തുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റൊരാളുടെ വിവാഹ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. ബൈ.